എക്സ്ക്യൂസ് മീ, ഫാൽക്കൺ പ്രൊഡക്ഷനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾ പേപ്പറുകളാണ് ഫാൽക്കൺ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. പൊടി പുരണ്ടാലോ, ചെലവ് പുരണ്ടാലോ, നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കണേ. പെയിന്റിലായി പോകുന്നു, കുളിർന്ന് കീറി പോകുന്നു, ഇതൊന്നും ഭയപ്പെടാനില്ല. അതിന് ഞാൻ എന്ത് വേണം? ഫാൽക്കൺ പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തിരുത്തണം. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഒരു കസ്റ്റമർ അത് നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലായിരിക്കും. ഞങ്ങളുടെ കമ്പനിയുടെ വാൾ പേപ്പറിന് ഓർഡർ തരാൻ വരികയായിരുന്നു, നിങ്ങൾ അത് തടഞ്ഞു. കാലത്തിന്റെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണ്. ഒരു സെയിൽസ് റെപ്പിന്റെ അധ്വാനം ഭാഗം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്, ഞാൻ ഇഷ്ടപ്പെടേണ്ടി വരും. ഫാൽക്കൺ പ്രൊഡക്ട്സ് ആരുടെ മുമ്പിലും തലവണിക്കുന്ന കാര്യമില്ല. ഇയാൾ വെറുതെ ശല്യപ്പെടുത്താൻ വരുന്നു. എനിക്കറിയില്ല. ഞാൻ ആരാടോ കേടാണോ? ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഫാൽക്കൺ പ്രൊഡക്ഷന്റെ ഉദ്യോഗസ്ഥനാണ്. എന്താ പ്രശ്നം? എന്താ വെള്ളരിക്കാൻ പറ്റണോ? ഒരാൾക്ക് ഒരാളോട് സംസാരിക്കാൻ വേണ്ട. എനിക്ക് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരമുള്ളതാ. കാക്ക വിരുന്ന് വിളിച്ചപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ചന്ദ്രേട്ടൻ ഇന്ന് തന്നെ വരും. അതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു പോകുമ്പോഴേ ഞാൻ കാക്കയോട് പ്രത്യേകം പറഞ്ഞു കേൾപ്പിച്ചായിരുന്നു ഞാൻ ഇന്ന് ഡേറ്റിന് വരുന്നു. തുടങ്ങി കളിയാക്കൻ. ഇത്രയും നേരം പിള്ളേരെ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ, അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഇത്രയും കൂടെ നേരത്തെ വന്നുകൂടായിരുന്നു. പിള്ളേർ സ്കൂൾ പോയോ? അല്ല, പിന്നെ ഫീസ് കൊടുത്തോ? അത് പിന്നെ ബാലൻ ഒരേ നിർബന്ധം. എന്ത്? ഞാൻ പിന്നെ എതിർക്കാനൊന്നും പോയില്ല. എന്ത്? അവനും കൊടുത്തു. എന്തിനാ ചന്ദ്രേട്ടാ ഇതൊക്കെ വാങ്ങിച്ചത്? ഞങ്ങളെന്താ ഇവിടെ പട്ടിണി കിടക്കുക? അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ചന്ദ്രനോ മുത്തശ്ശിക്ക് സുഖമാണോ? ഒരു കുഴപ്പവും ഇപ്പോഴില്ല. ഈശ്വരോ, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നീ ക്ഷീണിച്ചല്ലോ. അത്രയേ ഉള്ളൂ മുത്തശ്ശി, കഴിഞ്ഞ ആഴ്ച ഞാൻ ചത്തു പോകേണ്ടതല്ലേ? വയനാട് താമരശ്ശേരി ചുരം ലാസ്റ്റ് ട്രിപ്പ് 10:30 ഫുൾ ആഴ്ച ആ കുത്തിച്ചിരിക്കുന്നുണ്ട്. ചാറിൽ മഴ ഫുൾ സ്പീഡും. ഞങ്ങളിങ്ങനെ ചുരം ഇറങ്ങി ഇങ്ങനെ വരികയാണ്. 12-ാമത്തെ എയർപിൻ ബെൻ്റെ വരവുണ്ടല്ലോ മുത്തശ്ശി, അവിടെ എത്തിയപ്പം ഗോമജ ഒറ്റ വരവാണ്. ബസ് കാരണം നമ്പിയല്ല ബസ്. ഇത്ര ദൂരമുള്ളൂ, ബ്രേക്ക് ചവിട്ടാനുള്ള ഒരു ദൂരമില്ല. രണ്ട് കൽപ്പിച്ചിട്ട് കുഞ്ഞുക്കൻ ഡ്രൈവർ ഒരൊറ്റ ചവിട്ട് ഒറ്റടിച്ചു. ബസ് പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് 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 ഒരു 10,500 താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോൾ 1,500 കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒരൊറ്റ വിളിയാണ്, മുത്തശ്ശിയേ രക്ഷിക്കണേ. ഇത് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന് മുത്തശ്ശി, പിന്നെ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോ ബസ് അവിടെ ഇങ്ങനെ നിൽക്കുക. എന്താ സംഭവം എന്നറിയോ? ഈ ഉണങ്ങി ചുരണ്ട ഒരു 3-4 വാഴ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. അതേ തട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശി. എന്റെ പൊന്നു മുത്തശ്ശി, ദൈവന്റെ അല്ലല്ല ഈശ്വരല്ല രക്ഷിച്ചത്, എന്റെ മുത്തശ്ശിയാണ് എന്നെ രക്ഷിച്ചത്. കണ്ടില്ലേ ലോകം കുത്തനേക്കുന്നു, കണ്ടില്ലേ? ആ സമയത്ത് അങ്ങനെ വിളിക്കാൻ തോന്നിയത് ചേച്ചിട്ടും കുട്ടികളെയും ഭാര്യ. ഇവളിപ്പോ അല്ല, നീ ഇപ്പൊ ടൈപ്പ് റൈറ്റിംഗ് പോകല്ലേ? ഇവൾ പോയല്ലോ മുത്തശ്ശി. ആ അതുപോട്ടെ, ആ ആക്സിഡന്റ് ഒന്നുകൂടെ പറഞ്ഞു ചന്ദ്രേട്ടാ. എത്ര അടി താഴ്ചയിലാ വീണത്? താമരശ്ശേരി ചൊരേ ഇടിയുന്നതിന് മുമ്പ് 1,500 ഉണ്ടായിരുന്നു. ഇടിഞ്ഞതിന് ശേഷം ഇത്ര അടി ഉണ്ട്. ആരെപ്പോഴാ അത് നോക്കുന്നത്? ഒരു 19 രൂപയെങ്കിലും ആയി കാണുമല്ല മത്സ്യത്തിന്. ഈ ചന്ദ്രേട്ടൻ എങ്ങനെയാ ഓരോ പ്രാവശ്യം വന്നേച്ച് പോകുമ്പോഴും എത്ര എത്ര രൂപയാ ചെലവാക്കുന്നത്? എന്ത് ചെയ്യും മുത്തശ്ശി, കുടുംബത്തിന് വേണ്ടി ചെലവാക്കി ശീലിച്ചു. അതെ, എന്നാ കുട്ടികളുടെ ഫീസ് കൊടുത്തോ. ഇവിടെ ഇപ്പൊ കാശിന് ആവശ്യമൊന്നും ഇല്ല. ബാലിനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ കൊടുത്തേക്കാം. വേണ്ടെന്ന്, അവൻ വാങ്ങിക്കത്തില്ല. ഇവിടെ ചുമ്മാ പറയുക, നീ അപ്പുറത്തോട്ട് എന്നാ മീൻ വൃത്തിയാക്കിയേ. ചെല്ല് വന്നേ, ഇതിലെ മീൻ ചീഞ്ഞു.
അളിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓ, എവിടെ? അവിടെ ഇരിപ്പുണ്ട്. ബാലേട്ടിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഫീസിന്റെ കാശ് ചോദിച്ചു വാങ്ങിച്ചോളണം. ബസ്സിന്റെ കാശില്ലാതെ വിഷമിക്കുമ്പോ അത്ര ഔദാര്യൊന്നും വേണ്ട. ഒരു സിംഗ് ഫ്രീ ആയി, അതാണ് ഫ്രീസിംഗ്. മോളെ അങ്ങനെ പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഓരോ രാജ്യത്തും ഓരോരുത്തർ വായി തോന്നിയൊക്കെ പറയും. എന്റെ മോളെ ഒന്നും പഠിക്കണം കേട്ടാ. എടി ഒന്ന് അറിഞ്ഞൂടാ, അച്ഛൻ ഇതുവരെ വളർത്തി എടുത്തില്ലേ. എടി രാധേ, രാധേ പോലോ പല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് ഞാനൊരു പെണ്ണിനെ കണ്ടുവെച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജില് ഒന്നര രണ്ടര മൂന്നര എന്തോ വലിയ വലിയ ക്ലാസ് പഠിക്കുകയാണ്. നല്ല ഐശ്വര്യമുള്ള പെണ്ണ്, അതിനൊത്ത സൗന്ദര്യം. പിന്നെ ഞാൻ അന്വേഷിച്ചു നോക്കിയവേ, നല്ല അന്തസ്സുള്ള തറവാട് നമുക്ക് ചേർന്ന്. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണോ? ബാലേട്ടിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് പെൺകുട്ടി ഡോക്ടറായി പോരാ, കുറഞ്ഞത് ഒരു IAS എങ്കിലും വേണം. ദേവിയുടെ വിചാരേ, ഞാൻ നുണ പറയുന്ന കേട്ടോ പോലാ. കുട്ടിയുടെ അച്ഛനായി ഞാൻ ഒരുപാട് നേരം സംസാരിച്ചു. നിന്നെ കുറിച്ചുള്ള വിവരമൊക്കെ പറഞ്ഞ് ഭയങ്കര താല്പര്യം. പറയാൻ മാത്രം ബാലേട്ടനൊന്നും ഇല്ലല്ലോ. ചന്ദ്രേട്ടൻ തൽക്കാലം എനിക്ക് പെണ് അന്വേഷിക്കണ്ട, സമയമാകുമ്പോ ഞാൻ പറയാം. പിന്നെ മറ്റൊന്നും തോന്നരുത്. കഴിഞ്ഞ മാസം കുട്ടികളുടെ അല്ലെ, കുട്ടികളെ കുറിച്ച് എന്നെക്കാളും താല്പര്യം ബാലനാഥനോട് എനിക്കറിയാം. അത് മാത്രല്ല, രാധിപ്പോ പറയുകയും ചെയ്തു. അവരുടെ ഫീസിന്റെ രാധ എന്നോട് അതും പറഞ്ഞു. ചേച്ചിയുടെ കുട്ടികളല്ലേ, സ്നേഹിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ട? പക്ഷെ അവരുടെ ഫീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാലം തന്നെ ചെയ്യണം നിർബന്ധം പിടിച്ചാലോ. ഞാൻ അവരുടെ അച്ഛനല്ലേ, എനിക്കൊരു അവസരം തരൂ. അത് വേണ്ട, ഒരു അച്ഛനും പറഞ്ഞു വേണ്ട. ബാലില്ലേ ചെലവളി, അത് ശ്രദ്ധിക്കണ്ടേ. എന്തൊരു തലവേദന പോലെ, എന്തൊരു തലവേദന പോലെ. അയ്യോ, സഹിക്കാൻ കഴിയുന്നില്ല. ഞാനൊന്ന് പോയി കിടക്കട്ടെ കേട്ടോ. പോട്ടെ. അയ്യോ, ചേച്ചിക്ക് പറ്റിയ ആള് തന്നെ അല്ലേ. നീ ഇപ്പൊ ചോറോളം. ചേച്ചി ചന്ദ്രേട്ടൻ എഴുന്നേറ്റലേ? അഞ്ചരക്ക് എഴുന്നേറ്റ് അപ്പ തന്നെ പോയി. ആറേകാലിന് ഫസ്റ്റ് ട്രിപ്പാണത്രേ. അതെ ചേച്ചി, എന്തെങ്കിലും ആവശ്യം എന്റെ പകുതി രൂപ എടുത്തായിരുന്നു. അയ്യോ, ഞാനതങ്ങ് പറയാൻ മറന്നുപോയി. നീ നല്ല ഉറക്കമായിരുന്നു. 50 രൂപ എടുത്ത് ചന്ദ്രേട്ടന്റെ അമ്മയ്ക്ക് മുറുക്കാൻ വാങ്ങിക്കാൻ കൊടുത്തു. വല്ലപ്പോഴും എങ്കിലും നമ്മൾ വല്ലതും ചെയ്യണ്ടേ ബാല? ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന കാശാ. എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് എന്ത് പറ്റാനാ? നീ അരി വാങ്ങിക്കാൻ വെച്ച കാശും കെടുത്തെ, ഇന്ന് ബില്ല് അടച്ചില്ല, അവര് ഫ്യൂസ് ഊരിക്കൊണ്ടു. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ, പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റ് ഞാൻ ബസ് വരും, പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ, ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല, എനിക്ക് ലീവില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നെ. പ്ലീസ് പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം, എനിക്ക് ലീവില്ല. എന്റെ ശമ്പളം കട്ടായിപ്പോ, ഞാൻ നടക്കുന്നേ. പറ്റില്ല, എവിടെ നോക്കിയാണോ നിൽക്കുന്നത്? സോറി,